വീട്ടുകാരുടെ പേസ എടുത്ത് ടോപ്പ് ചെയ്യുന്ന മക്കൾ സമസ്തായി കാണുക. സ്വപ്നങ്ങളുടെ മഹാനഗരം, കെട്ടുകഥകളെ വില്ലുന്ന യഥാർത്ഥ കഥകൾ അരങ്ങേറുന്ന അത്ഭുതങ്ങളുടെ നഗരം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു കൂട്ടം കൊടും ഭീകരന്മാരുടെ കഥയാണ്. ഇവിടെ എന്താ നടക്കുന്നത്, ആരാ വരുന്നത് ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്ന എന്റെ മനസ്സ് പറയുന്നു. പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും Blue Flame Drago Act is now available. Megalod in Alpha Scar is now available. Predatory Cobra MP40 is now. എന്തൊരു നരിതന്ത്രം! നരിതന്ത്രം അല്ല മാർത്താണ്ട, രാജതന്ത്രമാണ്. നാം ക്യാ ഹേ ആപ്കാ? ഗേരീന ഫ്രീ ഫയർ. This is a game which is gonna be a massive hit of the year. Welcome to Kampam Tenny. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കായിരുന്നാ മതി. ഓ, ആഡ് ആയിരിക്കും അല്ലേ? പോച്ചമരെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കിഡിലൻ ഒരു ലൈവ് സ്ട്രീം ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ടേണിപ്പ് എന്നാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഇതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ ആണ്. അതിനെല്ലാം ഉപരി മറ്റ് ലൈവ് സ്ട്രീം ആപ്ലിക്കേഷനുകളെ അപേക്ഷിച്ച് ഇതിൽ കുറേയധികം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ടേണിപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. 1080p വരെ ലാഗ് ഫ്രീ ആയി നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും. ഇതിന്റെ കസ്റ്റം ഓവർലേയും തംബ്നെയിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെല്ലാം ഉപരി ടേണിപ്പ് ആപ്ലിക്കേഷനിൽ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ഇന്റേണൽ ഓഡിയോ സപ്പോർട്ട് ആവുന്നതാണ്. അതായത് ടീംമേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് സ്ട്രീം കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ടേണിപ്പ് ആപ്ലിക്കേഷനിൽ മൾട്ടി സ്ട്രീമിംഗും പോസിബിൾ ആണ്. അതായത് ഒരേ സമയം നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്ട്രീം ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് സ്ട്രീമിന്റെ ബിറ്റ്റേറ്റും അതുപോലെ തന്നെ ക്വാളിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ആണ്, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാം. സോ ഹലോ വാട്സപ്പ് ഗൈസ്, യു ആർ വാച്ചിങ് ഹിപ്സ്റ്റർ ഗെയിമിംഗ്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന കാശിന് മീതെ വരുന്നും പറക്കില്ല. തോന്നല്ലേ? അപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റാരെയും പറ്റിയല്ല, സാക്ഷാൽ ഗരീന ഫ്രീ ഫയറിനെ കുറിച്ച്. ഓരോ അപ്ഡേറ്റ് കഴിയും തോറും പുതിയ പുതിയ ഉടായ്പകളാണ് ഗരീന ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത്. എന്ത് നല്ല മനുഷ്യൻ! പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം! ഇത്രയും വർഷമായി ഗരീന വീര്യം കെടാതെ കാത്തു സൂക്ഷിക്കുന്ന മൂന്നേ മൂന്ന് ഐറ്റംസേ നമ്മുടെ ഗെയിമിലുള്ളൂ. പിങ് പ്രോബ്ലം, സെർവർ ഡൗൺ, പിന്നെ വണ്ണാനുള്ളി ഹാക്കേഴ്സ്. അതെന്റെ തെറ്റാ? സത്യം പറഞ്ഞ ഇപ്പൊ പൈസ ഇല്ലാത്തവന് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. പൈസയുള്ളവൻ ക്യാരക്ടർ എടുക്കും, ഗണ്ണ് ഗൺ സ്കിൻ എടുക്കും. ഇല്ലാത്തവന് ഇവിടുന്ന് ഇങ്ങനെ മൂഞ്ചു. സത്യത്തിൽ ഇതൊരു ഗെയിം ആണോ അതോ ബിസിനസ് ആണോ? എന്ത് ബിസിനസ്? ഓരോ അപ്ഡേറ്റിലും ഗരീന ഓരോ ഓവർ പവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറുകളെ ഗെയിമിലേക്ക് കൊണ്ടുവരും. അടുത്ത അപ്ഡേറ്റില് അതിന്റെ പവർ കുറച്ച് വെറും വേസ്റ്റ് ക്യാരക്ടർ ആക്കി അതിനെ മാറ്റി. എന്തൊക്കെയോ ഹോബികളാണ്. അയക്കുന്ന പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇതിന്റെയൊക്കെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് M1887, അലോക്, ദേപോ, ക്രോണോ. ഇക്കഴിഞ്ഞ OB27 അപ്ഡേറ്റിന് മുമ്പ് വരെ ക്രോണോയായിരുന്നു ഫ്രീ ഫയറിലെ OP ക്യാരക്ടർ എങ്കിൽ അപ്ഡേറ്റിന് ശേഷം അത് ആർക്കും വേണ്ടാതെ കിടന്ന വൂക്കോങ് ആയി മാറി. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ. ഇനി ഗരീനയുടെ ന്യൂ വെർഷൻ ഓഫ് ഊറ്റലാണ്. അതായത് സ്റ്റോക്ക് ക്ലിയറൻസ്.
വെറും 102 സ്റ്റോക്ക് മാത്രമുള്ള കേരളത്തിലുള്ള എല്ലായിടത്തും കുറെ ആൾക്കാർ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നിസ്സാരമായ വിലക്കാണ്, വേഗം നിങ്ങൾ വിളിക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ. സ്റ്റോക്സ് വളരെ ലിമിറ്റഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയം വളരെ കുറവാണ്, സമയം വളരെ വളരെ കുറവാണ്. വേഗം നിങ്ങൾ വിളിക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക, കാരണം സ്റ്റോക്സ് വളരെ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീരടിയത്. ഈശോയേ കാശ് പോയി. ഇതാണ് മക്കളെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ഇവോ ഗണ്ണുകൾ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇൻക്യുബേറ്റർ ഗണ്ണുകളുടെ വാല്യൂ പോകും എന്നറിയാവുന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഇൻക്യുബേറ്റർ റിട്ടേൺ എന്ന വ്യാജേനെ ഇൻക്യുബേറ്റർ ഗണ്ണുകൾ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കറക്റ്റ് ഒരു മാസത്തിന് ശേഷം അതിന്റെ ഇവോ ഗൺ സ്കിന്നുകൾ ഗെയിമിലേക്ക് ഇറക്കി. നമ്മൾ മണ്ടന്മാര് ഇൻക്യുബേറ്റർ ഗണ്ണുകൾ റിട്ടേൺ വന്ന സന്തോഷത്തിൽ അതും വാരിപ്പിറക്കി എടുത്തു. അതിനെക്കാട്ടി നല്ലത് ഇവോ ഗൺ സ്കിന്നാണെന്ന് മനസ്സിലാക്കി അതുമെടുത്തു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരേ സമയം ഈ രണ്ട് ഗണ്ണും ഇട്ട് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോ പൈസ. ഈയിടെയായി കണ്ടുവരുന്ന ഗരീനയുടെ മറ്റൊരു വെർഷൻ ഓഫ് ഫൂറ്റലാണ് ക്ലാഷ് കോഡ് ഗൺസ്. ഓരോ അപ്ഡേറ്റിലും ഓരോ പർട്ടിക്കുലർ ഗണ്ണിന് പവർ കൂട്ടിയിട്ട് അത് നേരെ എടുത്ത് ക്ലാഷ് കോഡിൽ ഇടും. എന്നിട്ട് അതിൻ്റെ ഇൻക്യുബേറ്റർ ഗെയിമിലും കൊണ്ടുവരും. നമ്മൾ ഫ്രീഫയർ പ്ലേയേഴ്സ് ആ ഒരു ഗണ്ണ് കളിച്ച് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇൻക്യുബേറ്റർ വന്നു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് എടുക്കും. ഗരീനയാവട്ടെ, അടുത്ത അപ്ഡേറ്റിൽ അതിൻ്റെ പവറും കുറച്ച് അത് ക്ലാഷ് കോഡിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്യും. OB25 അത് P90 ആയിരുന്നെങ്കിൽ OB26 അത് M4A1 ആയിരുന്നു. ദേ ഇപ്പോൾ OB27 അത് UMB ആണ്. ഇനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന രണ്ട് ഇവോ ഗൺ സ്കിന്നുകളാണ് നമ്മുടെ M10 അതുപോലെ തന്നെ M1887. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇൻക്യുബേറ്റർ M10 റിട്ടേൺ ചെയ്യാൻ സമയമായി എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ M18 ഗണ്ണുകൾക്കും റിട്ടേൺ ചെയ്യാൻ സമയമായി എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോ ഐറ്റംസും റിട്ടേൺ കൊണ്ടുവരും തോറും നമ്മുടെ കാര്യം എങ്ങനെയൊക്കെ ഊറ്റാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഗരീനെ നമ്മളെ ഊറ്റിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വെറും സാമ്പിൾസ് മാത്രമാണ്. ഇനി പോകും തോറും വെറൈറ്റി വെർഷൻസ് ഓഫ് ഊറ്റൽസ് ഗരീനയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണേണ്ടി വരും. ഇനി ചിലപ്പോൾ അടുത്ത പാച്ച് അപ്ഡേറ്റിൽ ഇവോ ഗൺ സ്കിന്നുകൾ റിട്ടേൺ കൊണ്ടുവന്നിട്ട് അതിനെ വെല്ലുന്ന വേറെ ഗൺ സ്കിന്നുകൾ വേണമെങ്കിൽ ഗെയിമിലേക്ക് ഇറക്കും. നമ്മൾ മണ്ടന്മാര് ഇതൊന്നും നോക്കാതെ പൈസയും ഡയമണ്ടും ഇങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റിൽ എന്തൊക്കെ ഊറ്റൽസ് ആയിട്ടാണോ ഗരീന വരുന്നത്. ഇനി ഇത് കേട്ടിട്ട് ഇതിന്റെ താഴെ കുറെ പേര് ഒന്ന് കമന്റ് ചെയ്യും, ഓ നീ ഗെയിമിൽ പൈസ മുടക്കത്തില്ലായിരിക്കും. ഞാൻ മുടക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്, അല്ലാതെ വീട്ടുകാരുടെ പൈസ അടിച്ചു മാറ്റിയതല്ല. അപ്പോ മച്ചമാരെ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കറിയാവുന്ന ഫ്രീഫയർ കളിക്കുന്ന പ്ലേയേഴ്സിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓളം നിറഞ്ഞ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കിടിലം വീഡിയോസ് ആയാലും ട്രോൾ വീഡിയോസ് ആയാലും എൻ്റർടൈനിങ് വീഡിയോസ് ആയാലും നിങ്ങൾക്ക് സ്പോട്ടിൽ ഫ്രീ ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് വരുന്നില്ലെങ്കിൽ ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓളം നിറഞ്ഞ് സെറ്റ് ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലം കണ്ടന്റ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ. അപ്പോൾ ബൈ ഗൈസ്.